ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ട് തന്നെയാണ് പക്ഷേ നമ്മൾ ഈ കേക്കിൽ മുട്ടയോ മൈദയോ ക്രീമോ ഒന്നും ചേർക്കാതെയാണ് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണാം ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് അപ്പോൾ 120 ഗ്രാമിൻ്റെ 2 പാക്ക് ഓറിയോ ബിസ്ക്കറ്റാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഈ ഒരു കേക്കിൽ മൈദക്ക് പകരമായിട്ടാണ് നമ്മൾ ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ക്രീം കിട്ടാനൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു കേക്കാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഈ ഒരു കേക്ക് അപ്പോൾ നമുക്കിനി ഈ ബിസ്ക്കറ്റുകളൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് ഈ ഒരു ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുന്നതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റും പാലും കുറച്ച് ചോക്ലേറ്റും ഈ 1/4 ടീസ്പൂൺ സോഡാ പൊടിയും മാത്രമാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കട്ടകളൊന്നും കൂടാതെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നല്ല ബിസ്ക്കറ്റിന് തന്നെ നല്ല മധുരം ആയതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് പക്ഷേ അത് മൊത്തമായിട്ട് ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ 1/2 കപ്പ് പാല് മാത്രമേ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക പാല് നമ്മൾ ഒരുമിച്ച് കുറേ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ ബാറ്റർ നല്ല ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒരു വിസ്കോ ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് അപ്പോൾ 1/2 കപ്പ് പാല് മാത്രമാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതൊരു സോസ് പാനിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ ഒരു സോസ് പാനാണ് ബാറ്റർ മൊത്തമായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 1 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും അപ്പോൾ ദാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒരു കട്ടിയിൽ കേക്ക് വേണമെന്നുള്ളവർക്ക് സോസ് പാന് ചെറിയത് എടുത്താൽ മതി അല്ലെങ്കിൽ ഞാൻ ഈ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഡബിൾ എടുത്താൽ നല്ല കട്ടിയിൽ തന്നെ കേക്ക് കിട്ടും അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് 1 ഫോർക്ക് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കുത്തിക്കൊടുക്കുകയാണ് നമ്മൾ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർക്കുമ്പോൾ നന്നായിട്ട് തന്നെ അടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഷുഗർ സിറപ്പിന് പകരം പാലാണ് യൂസ് ചെയ്യുന്നത് പാലിൽ 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ് അതാണ് ഞാൻ ഈ ഒരു കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല സോഫ്റ്റായി കിട്ടും നമ്മുടെ കേക്ക് ഇതുപോലെ ചെയ്താൽ അതിനാണ് ഈ പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പാലിന് പകരം ഷുഗർ സിറപ്പ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പാല് നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗണാഷയാണ് അപ്പോൾ ഇത് ഞാൻ 1/2 കപ്പ് ചോക്ലേറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് ഇതും നന്നായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുകളിലൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ 1 ഐസിങ് നൈഫ് വെച്ചിട്ട് ഒന്ന് സൈഡിലൂടെയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം നമ്മുടെ ഈ ചോക്ലേറ്റും ഓറിയോ ബിസ്ക്കറ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കേക്കിന് പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനെടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം അല്ലാതെ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ഹാർഡായിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലാതെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കേക്കിന് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ഈ ഗണാഷ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്
ഈ ഒരു ഗണാശ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ സൈഡ്സിലൂടെയൊക്കെ വൈറ്റ് ചോക്കോ ചിപ്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തമായിട്ടും സൈഡിലൊക്കെ ഈ ഒരു ചോക്കോ ചിപ്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള ചോക്ലേറ്റ് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഐസിംഗ് ബാഗിലേക്ക് മാറ്റിക്കൊടുക്കാം. ഈ കേക്കിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്റ്റാർ നോസിൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ഒരു തിക്കായിട്ട് ഇരിക്കണം കേട്ടോ നമ്മുടെ ചോക്ലേറ്റ്, എന്നാലേ നമുക്ക് ഫ്ലവർ വരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതിൻ്റെ മുകളിലൂടെയൊക്കെ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ്ങൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടൊന്ന് ചെയ്തെടുത്തു എന്നുള്ളൂ. ഇപ്പോൾ ആ മൊത്തത്തിൽ ഞാൻ ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ ഫ്ലവറിൻ്റെ മുകളിലും നേരത്തെ ചെയ്ത പോലെ ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ മൊത്തത്തിൽ ചോക്കോ ചിപ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ പണിയുള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നമുക്ക് മുട്ടയൊന്നും ഇഷ്ടമല്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.